നമസ്കാരം. കോമറേഡ് മീഡിയയുടെ ഇ എൽ പി ഇംഗ്ലീഷ് ലേണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേയ്സ് എപ്പിസോഡ് നമ്പർ 17. 17th എപ്പിസോഡ് വി ആർ ഗോയിങ് ടു ഡു നൗ. ഇതിൽ പാർട്സ് ഓഫ് സ്പീച്ച് ഒന്ന് ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ സാധാരണ ആരംഭിക്കുന്നത് പോലെ ഈ ടോപ്പിക് എല്ലാവരും തുടങ്ങുന്നത് നൗൺ, വെർബ്, അഡ്ജെക്റ്റീവ്, ആഡ് വെർബ് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ആഡ് വെർബ് എന്ന വിഭാഗത്തിൽ നിന്നാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൽ എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. നൗണൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണെങ്കിലും ആഡ് വെർബിൻ്റെ പ്രത്യേകതകളും ആഡ് വെർബിനെ സംബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യൻസും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുക. ഈ മലയാളത്തിൽ ക്രിയാവിശേഷണം എന്ന ആഡ് വെർബിന് പറയുന്നത്, അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന, വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ പശു, കറുത്ത പശു, വെളുത്ത പശു, കറുത്ത വെളുത്തയൊക്കെ അഡ്ജക്റ്റീവുകളാണ്. നൗണ് എങ്ങനെയാണ് ആ ഒരു നൗണിനെ, പശു അല്ലെങ്കിൽ കൗ എന്ന നൗണിനെ വൈറ്റ് കൗ, ബ്ലാക്ക് കൗ ഇങ്ങനെ നമ്മൾ വിലയിരുത്തുകയാണ്. ഇനി ഇൻ്റലിജൻ്റ് ബോയ്, ബ്രൈറ്റ് ഗേൾ, ബ്യൂട്ടിഫുൾ ഗാർഡൻ, ഇതൊക്കെ ഗാർഡനിങ്, ഗേൾ, ബോയ് ഇതിനെയൊക്കെ ക്വാളിഫൈ ചെയ്യുന്നതുകൊണ്ട് അഡ്ജക്റ്റീവുകളാണ്. അതായത് ഉള്ള, ബുദ്ധിയുള്ള, അനുകമ്പയുള്ള, ജനറസ് ഓർ കൈൻഡ്, അങ്ങനെ വരുന്നതെല്ലാം തന്നെ അഡ്ജക്റ്റീവുകളാണ്. ഉള്ള എന്ന് മലയാളത്തെ കൂടുതൽ വരും. ആയ എന്നും വരാറുണ്ട്, ദയാലുവായ എന്നും പറയാറുണ്ട്. അത് എല്ലാവർക്കും ഓർക്കാൻ വേണ്ടിയാണ് ഇത് മലയാളം കൂടെ നമ്മൾ നോക്കിപ്പോകുന്നത്. കാരണം നമുക്ക് സ്റ്റൈല് കാണിച്ചിട്ട് കാര്യമില്ല, കുറേ ഇംഗ്ലീഷ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഗ്രാമർ ടോപ്പിക്, ഇറ്റ്സ് നോട്ട് സ്പോക്കൺ. അപ്പോൾ ഈ അഡ്ജക്റ്റീവ് എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് അറിയാം. പക്ഷേ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷനുള്ള ആഡ് വെർബിനാണ്. ഒരു പ്രവൃത്തി, ഒരു കർമ്മം, ഒരു പ്രവൃത്തി, പ്രവൃത്തിയാണല്ലോ വെർബ്. ആ പ്രവൃത്തിയെ എങ്ങനെ, എപ്പോൾ, എവിടെ, ഇതാ പ്രധാനമായിട്ടും ഏത് വിധത്തിൽ, ഹൗ, എങ്ങനെ, വെൻ, എപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആഡ് വെർബിൽ വരുന്നത്. എപ്പോൾ, എങ്ങനെ, എവിടെ, ഇത്രയും കോമൺ. എന്തുകൊണ്ട് എന്നുള്ളത് ഫ്രേസായിട്ടേ വരുള്ളൂ. എന്തുകൊണ്ട് എന്നുള്ളത് ആ ഒരു ആഡ് വെർബിൽ അല്ലെങ്കിൽ ഒതുങ്ങില്ല, ഒരു ഫ്രേസ്, ആഡ് വെർബിൽ ഫ്രേസ്, ആഡ് വെർബിൽ ക്ലോസ് വരും, നോട്ട് ഫ്രേസ്, ആഡ് വെർബിൽ ക്ലോസ് ആയിട്ട് വരുന്നതിലേ എന്തുകൊണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഐ വാസ് ആബ്സെൻ്റ് യെസ്റ്റർഡേ ബിക്കോസ് ഐ വാസ് ഇൽ. അപ്പോൾ ആ ബിക്കോസ് ഐ വാസ് ഇൽ എന്നുള്ളത് എന്തുകൊണ്ട് ആബ്സെൻ്റ് ആയി എന്നതിനെ സൂചിപ്പിക്കുകയാണ്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇപ്പോൾ പറയുന്ന ആഡ് വെർബ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരു പ്രവൃത്തി, ചെയ്യപ്പെടുന്ന പ്രവൃത്തി, ഒരു വെർബ്, ഒരു ക്രിയ, ആ ക്രിയയെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു. അപ്പോൾ അവളൊരു പാട്ട് പാടി, ഷീ സാങ് എ സോങ്. എങ്ങനെയാണ് പാടിയത്? ലൗഡ്ലി അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളി, സ്വീറ്റ്ലി, ദ മാനറാണ്. അല്ലെങ്കിൽ അവൻ വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു. ഭംഗിയായിട്ട് എന്നുള്ള സംസാരിച്ചുവിനെ ക്വാളിഫൈ ചെയ്യുന്നു. ഹി സ്പോക്ക് വെൽ ഓൺ ദ ടോപ്പിക്. അപ്പോൾ അത് എങ്ങനെ എന്ന് കാണിക്കുകയാണ്. എവിടെയാണ് അവൻ സംസാരിച്ചത്? ഹി സ്പോക്ക് ഇൻ ദി ടൗൺ ഹാൾ. അവൻ സംസാരിച്ചു എവിടെ? ടൗൺ ഹാളിൽ. അപ്പോൾ ഇൻ ദി ടൗൺ ഹാൾ വന്നതുകൊണ്ട് ആഡ് വെർബ് അല്ലാതെ ആഡ് വെർബിൽ ഫ്രേസ് ആണ്. ഒന്നിലധികം വാക്കുകൾ വന്നാൽ ആഡ് വെർബ് എന്നല്ല, ആഡ് വെർബിൽ ഫ്രേസ്. യെസ്റ്റർഡേ എന്നായിരുന്നെങ്കിലോ? എപ്പോൾ എന്നതിനെ കാണിക്കുന്നു. യെസ്റ്റർഡേ, ഹി സ്പോക്ക് യെസ്റ്റർഡേ ഇൻ ദി ടൗൺ ഹാൾ. അപ്പോൾ അവിടെ എപ്പോഴെന്ന് പറയുന്നതിനും എങ്ങനെയെന്ന് പറയുന്നതിനും എവിടെയെന്ന് പറയുന്നതിനും ഒക്കെ തന്നെ നമ്മൾ ആ പ്രവൃത്തി നടന്നതിനെയാണ് ആഡ് വെർബ് എന്ന് പറയുന്നത്. പൊതുവെ എല്ലാവരുടെ ഒരു ധാരണയുണ്ട്, കൊച്ചു കുട്ടികൾക്ക്, മുതിർന്നവർക്കില്ല, ഈ കൊച്ചു ലേണേഴ്സിൻ്റെ ധാരണ, വെർബിനെ ക്വാളിഫൈ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ആഡ് വെർബിൻ്റെ ഫങ്ഷൻ എന്നാണ്. അതല്ല, ആഡ് വെർബിന് നാല് ഫങ്ഷൻസ് ഉണ്ട് ശരിക്കും പണക്കൂടി. ഞാൻ കൊച്ചുനാളിലൊക്കെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ വെർബിനെ ക്വാളിഫൈ ചെയ്യുന്നു ആഡ് വെർബ്. ആഡ് വെർബിൻ്റെ നാല് ഫങ്ഷൻസാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ട്. അപ്പോൾ വെർബിനെ ക്വാളിഫൈ ചെയ്യുന്ന
ആണ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി ആഡ്വെർബ് ഈസ് ടു ക്വാളിഫൈ എ വെർബ്. അപ്പോൾ ആഡ്വെർബിൻ്റെ ഡെഫിനേഷൻ തന്നെ, എ വേർഡ് വിച്ച് ക്വാളിഫൈസ് എ വെർബ് ഈസ് ടേംഡ് ആഡ്വെർബ്, ഇറ്റ് ഈസ് കോൾഡ് ആഡ്വെർബ്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ആൻ ആഡ്വെർബ് ഈസ് ടു ക്വാളിഫൈ എ വെർബ്. ദ ഡിയർ റാൻ ഫാസ്റ്റ്, ഡിയർ മാൻ ഓടി, ഫാസ്റ്റായിട്ട് ഓടി. എങ്ങനെ ഓടി? ഫാസ്റ്റായിട്ട് ഓടി, ഫാസ്റ്റ്. ദ ചൈൽഡ് ക്രൈഡ് എലൗഡ്, കുഞ്ഞ് ഉറക്കെ കരഞ്ഞു. ദ ചൈൽഡ് ക്രൈഡ് എലൗഡ്, ഉറക്കെ കരഞ്ഞു. ഇതൊക്കെ മാനറിനെ കാണിക്കുന്ന, എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ മാനർ രീതി, ആ രീതിയെ കാണിക്കുന്ന ആഡ്വെർബാണ് ഞാൻ പറഞ്ഞത്. ഹി കോൾഡ് മീ യെസ്റ്റർഡേ, എപ്പോൾ? ഹി കോൾഡ് മീ യെസ്റ്റർഡേ, അവൻ ഇന്നലെ എന്നെ വിളിച്ചു. എപ്പോൾ വിളിച്ചു? ഇന്നലെ വിളിച്ചു. ആഡ്വെർബിന് എക്സാമ്പിളായി. കുറിക്കേണ്ടവരെ കുറിച്ചെടുക്കാം, ചെറിയ കാര്യങ്ങളാണ്. അടുത്തത്, ഹീ സ്ലെപ്റ്റ് ഓൺ എ ബെഞ്ച്. ഓൺ എ ബെഞ്ച്, ഇത്രയും ആഡ്വെർബായി. അപ്പോൾ അതൊരു ആഡ്വെർബല്ല, ഒരു വേർഡാണെങ്കിൽ ആഡ്വെർബായി. ഒന്നിലധികം വരുമ്പോൾ ആഡ്വെർബിൽ ഫ്രേസാണ്, ഒരു കൂട്ടം വാക്കുകൾ. ഒന്നിലധികം വാക്കുകൾ വരുമ്പോൾ അങ്ങനെ ആഡ്വെർബിൽ ഫ്രേസ്, അത് പറയണം. ക്വസ്റ്റ്യൻ വരുന്ന രീതിയില്ല, അതുകൊണ്ടാണ്. ആഡ്വെർബിൽ ഫ്രേസാണ്. അപ്പോൾ ഹീ സ്ലെപ്റ്റ് ഓൺ എ ബെഞ്ച്, എസ് എൽ ഇ പി ടി, സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ് എന്നാണ്. ബെഞ്ചിൽ കിടന്ന് ഉറങ്ങി. അപ്പോൾ അത് മിക്കവാറും നമുക്ക് ഫ്രേസായിട്ട് വരും, ഒന്നിലധികം വാക്ക് വരും. ഹീ സ്പോക്ക് ഇൻ ദി ടൗൺ ഹാൾ, ഇൻ ദി ടൗൺ ഹാൾ വന്നു. എവിടെ? പ്ലേസിനെ കാണിക്കാൻ മിക്കവാറും ഒരു ആഡ്വെർബിന് പകരം മിക്കപ്പോഴും അതൊരു ആഡ്വെർബിൽ ഫ്രേസായിട്ടേ വരികയുള്ളൂ. അപ്പോൾ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു, വെർബ് ക്വാളിഫൈ ചെയ്യുന്ന വേർഡാണ് ആഡ്വെർബ്. എന്നാൽ അടുത്തതായിട്ട് നോക്കേണ്ടത്, ഒരു സെൻറ്റൻസിനെ കംപ്ലീറ്റ് ആഡ്വെർബ് ക്വാളിഫൈ, ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് അങ്ങ് ക്വാളിഫൈ. അതായത്, അൺഫോർച്ചുനേറ്റ്ലി ദ റെയിൻ ഈസ് ഓവർ, അല്ല, ഫോർച്ചുനേറ്റ്ലി ദി റെയിൻ ഈസ് ഓവർ, സോറി, ഫോർച്ചുനേറ്റ്ലി ദി റെയിൻ ഈസ് ഓവർ. അൺഫോർച്ചുനേറ്റ്ലി ദ ലോസ്റ്റ് ദി ഗെയിം. ഇതിനെയൊക്കെ, ലോസ്റ്റിനെ മാത്രമല്ല, അത് കംപ്ലീറ്റ് ആ സെൻറ്റൻസിനെയാണ് അൺഫോർച്ചുനേറ്റ്ലി കൊണ്ടും ഫോർച്ചുനേറ്റ്ലി കൊണ്ടും ക്വാളിഫൈ, ആ വാക്കുകൾ ക്വാളിഫൈ, ആ ടോട്ടൽ സംഭവത്തെ. അൺഫോർച്ചുനേറ്റ്ലി ദ ലോസ്റ്റ് ദി ഗെയിം. അപ്പോൾ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അവർക്ക് കളിയിൽ തോറ്റുപോയി. ഫോർച്ചുനേറ്റ്ലി ദി റെയിൻ ഈസ് ഓവർ, അപ്പം ഭാഗ്യത്തിന് മഴ തീർന്നു. ഇതൊക്കെ ടോട്ടലായിട്ടൊരു സെൻറ്റൻസിനെയാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ ആഡ്വെർബ് ഉപയോഗിക്കുന്നത്. ഈ കംപ്ലീറ്റ് സെൻറ്റൻസിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആഡ്വെർബിൻ്റെ രണ്ട് ഫംഗ്ഷനായി, ഒന്ന് ഒരു വെർബിനെ ക്വാളിഫൈ ചെയ്തു, ഒന്നൊരു സെൻറ്റൻസിനെ മൊത്തം ക്വാളിഫൈ ചെയ്തു. പിന്നെ നമുക്ക് ചില ചില എന്താ പറയുന്നത്, കണക്റ്റീവ്സ് വരുന്നതും ബിഗിനിങ് വരുന്നതൊക്കെ തന്നെ നമുക്ക് ആഡ്വെർബിൻ്റെ ഗണത്തിൽ പെടും. നെവർത്തിലെസ്, ഹവർ ഇറ്റ് വാസ് റാദർ ഡിഫിക്കൽട്ട്. അപ്പോൾ അവിടെ ഇറ്റ് വാസ് റാദർ ഡിഫിക്കൽട്ട് ക്വാളിഫൈ ചെയ്ത് ഹവർ, എന്നിരുന്നാലും അത് പ്രയാസമുള്ളതായിരുന്നു. ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ് ക്വാളിഫിക്കേഷൻ. ഇനി അടുത്തത്, ഒരു അഡ്ജക്റ്റീവിനെ ആഡ്വെർബുകൾ ക്വാളിഫൈ ചെയ്യും. ഒരു അഡ്ജക്റ്റീവിനെയും ക്വാളിഫൈ ചെയ്യാൻ ആഡ്വെർബിന് പറ്റും. ഹീ ഈസ് ഇൻ്റലിജൻറ്റ്, ഹീസ് ആൻ ഇൻ്റലിജൻറ്റ് ബോയ്. ഹീസ് ഇൻ്റലിജൻറ്റ്, ആ ഇൻ്റലിജൻ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. ആരാണ്? ഹീ ആണ് ഇൻ്റലിജൻറ്റ്. ഹീസ് വെരി ഇൻ്റലിജൻറ്റ്, വെരി ഇൻ്റലിജൻ്റ്, ആ വെരി എന്ന് പറയുന്ന ഇൻ്റലിജൻറ്റിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്. അവിടെ ആഡ്വെർബ് ആരെ ക്വാളിഫൈ ചെയ്തു? ഒരു അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്തു. ഈ എക്സാമ്പിളിന് എഴുതുക, ഹീസ് ഇൻ്റലിജൻറ്റ്, ഇൻ്റലിജൻറ്റ് ഈസ് അഡ്ജക്റ്റീവ്. ഹീസ് വെരി ഇൻ്റലിജൻറ്റ്, അത് എന്തായി? ആഡ്വെർബിനെ, അല്ല, അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്ത ആഡ്വെർബാണ് വെരി. കേട്ടോ, ഇറ്റ് ബിക്കെയിം ക്ലിയർ വെരി സ്ലോലി, ബിക്കെയിം വെരി സ്ലോലി, വെരി സ്ലോലി, ആ സ്ലോലി എന്നത് തന്നെ ആഡ്വെർബ്. അപ്പോൾ ആ ആഡ്വെർബ് ഒരു മറ്റൊരു ആഡ്വെർബിനെ കൂടി ക്വാളിഫൈ ചെയ്തു. ദ
ഓൾഡ്മാൻ വാക്ക്ഡ് വെരി സ്ലോലി. ഇപ്പോൾ ഓൾഡ്മാൻ വാക്ക്ഡ് സ്ലോലി എന്നുള്ളത് ആ സ്ലോലി ഒരു ആഡ്‌വെർബാണ്. വെരിയും കൂടെ ചേർത്തപ്പം ഒരു ആഡ്‌വെർബിന് ആഡ്‌വെർബ് ക്വാളിഫൈഡ്. ഒരു ആഡ്‌വെർബിന് മറ്റൊരു ആഡ്‌വെർബിനെ പോലും ആഡ്‌വെർബിന് ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആഡ്‌വെർബിൻ്റെ നാല് ഫംഗ്ഷൻസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഒന്ന്, ഒരു ടോട്ടൽ സെൻറ്റൻസിനെ ക്വാളിഫൈ ചെയ്യുന്നു, ഒരു വെർബിനെ ക്വാളിഫൈ ചെയ്യുന്നു, ഒരു അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യുന്നു, മറ്റൊരു ആഡ്‌വെർബിനെയും ക്വാളിഫൈ ചെയ്യുന്നു. ഇനി ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് ഇപ്പം മിക്ക ക്ലാസ്സുകളിലും ചോദിക്കാറുണ്ട്. ഷീ സാങ് അവൾ പാടി എന്നാണ്. ഷീ സാങ് എന്നിട്ട് ബ്രാക്കറ്റിൽ ആഡ് വെർബ് കുറേ കൊടുത്തേക്ക്. ഇൻ ദി ടൗൺ ഹാള് യെസ്റ്റർഡേ ലൗഡ്ലി. വെരി ലൗഡ്ലി ആണെങ്കിൽ ഒരു ലൗഡ്ലിയെ കൂടെ ക്വാളിഫൈ ചെയ്യുന്നു. ഇപ്പം നമുക്ക് ഇത്രയും കൂടുതൽ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് വന്നാണ്. ഷീ സാങ് യെസ്റ്റർഡേ ഇൻ ദി ടൗൺ ഹാൾ ലൗഡ്ലി. ഈ മൂന്നെണ്ണത്തിനെയും ഇൻ ദി ടൗൺ ഹാൾ എന്നുള്ള ഫ്രേസാണ്. ലൗഡ്ലി, യെസ്റ്റർഡേ നമുക്ക് അഡ്ജക്റ്റീവ് അല്ല ആഡ് വെർബ് തന്നെയാണ്. ഈ ആഡ് വെർബുകളെ പുട്ട് ദി ആഡ് വെർബ്സ് ഇൻ ഓർഡർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ. എന്നോട് പറയാം, ഷീ സാങ് യെസ്റ്റർഡേ ലൗഡ്ലി ഇൻ ദി ടൗൺ ഹാൾ. ഇതിങ്ങനെ പറക്കി പറക്കി അവിടെ ഇവിടെ ഇട്ടിക്കുക. ഇതിനെ നിങ്ങൾ ഓർഡറിലാക്കണം. എങ്ങനെ ഓർഡറിലാക്കും എന്നുള്ളതിന് ഞാനൊരു മാറ്റ്, മാറ്റ് മീൻസ് മെമ്മറി എയ്ഡിങ് ടെക്നിക്ക് തരാൻ പോവുകയാണ്. ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആയി. അതിന് നിങ്ങൾ എം പി ടി എന്ന് ഓർക്കുക. എം പി ടി, എം ആദ്യം മാനർ എഴുതണം, പിന്നെ പ്ലേസ് എഴുതണം, പിന്നെയാണ് ടൈം എഴുതണം. ഇതാണ് ഓ ഓർത്തിരിക്കേണ്ട കാര്യം. എം പി ടി എന്ന് കുറിച്ച് വയ്ക്കുക. എം പി ടി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇത് തെറ്റത്തില്ല. എം പി ടി, എം പി നമ്മുടെ എം പി ടി ചായ കുടിച്ചു എന്ന് ഓർത്താൽ എം പി ചായ കുടിച്ചു, എം പി ടി. മറക്കാതിരിക്കാനുള്ള ഇതെല്ലാം പൊട്ടത്തരമാണ്, എന്നാലും ഓർമ്മയെ നമുക്ക് സഹായിക്കും. അതുകൊണ്ട് ഇത്തരം പൊട്ടത്തരങ്ങൾ പറയാം. അങ്ങനെയൊക്കെയുള്ള ടെക്നിക്കുകൾ ഓർത്ത് വെച്ചാൽ നമുക്ക് മറക്കത്തില്ല. എം പി ടി. ഇനി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, ഷീ സാങ് എങ്ങനെ പാടി. മാനറാണെന്നല്ലോ ആദ്യം, ലൗഡ്ലി അവിടെ ഉണ്ട്. ഷീ സാങ് ലൗഡ്ലി. ഇനി പ്ലേസാണ്, എവിടെയാണ് പാടിയത്? ഇൻ ദി ടൗൺ ഹാൾ. ടി ടൈമാണ്, അത് അവസാനം. അപ്പോൾ ഷീ സാങ് ലൗഡ്ലി ഇൻ ദി ടൗൺ ഹാൾ യെസ്റ്റർഡേ. ഇതാവണം, ഷീ സാങ് ലൗഡ്ലി ഇൻ ദി ടൗൺ ഹാൾ യെസ്റ്റർഡേ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടി ടൈം തരികയാണ്, ഞാൻ തന്നെ ആൻസർ പറയാം. ദ ഓൾഡ് മാൻ, എഴുതേണ്ടവർക്ക് എഴുതിയെടുക്കാം. ദ ഓൾഡ് മാൻ സോ, എസ് എ ഡബ്ല്യു സോ, എ സ്നേക്ക്. ദ ഓൾഡ് മാൻ സോ എ സ്നേക്ക്. ഇനി ക്രോളിംഗ്, സി ആർ എ ഡബ്ല്യു എൽ ഐ എൻ ജി, ക്രോളിംഗ്, ഇഴഞ്ഞു പോകുന്നതിനെ ക്രോളിംഗ് എന്ന് പറയും. സി ആർ എ ഡബ്ല്യു എൽ, ക്രോൾ, ക്രോൾഡ്, ക്രോൾഡ് എന്നാണ്. ക്രീപ്പിങ്ങും പറയാം. സാധാരണ ക്രീപ്പർ എന്നൊക്കെ പറയുന്നത് ലതകൾ, വള്ളിച്ചെടികൾ ക്രീപ്പ് ചെയ്തിങ്ങ് പടർന്നു പോകുന്നതാണ്. ജന്തുക്കൾ, റെപ്റ്റൈൽസ് എന്ന് വെച്ചാൽ ഉരഗങ്ങൾ, അതിനെ നമ്മൾ ക്രോള് ചെയ്യാനാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ക്രീപ്പ് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കമ്മ്യൂണിക്കേഷനിൽ. ക്രീപ്പ് പ്ലാന്റുകളാണ് ക്രീപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുക, അല്ലെങ്കിൽ ക്രീപ്പ് ചെയ്ത് പടരുന്നത് റൂഫിൽ പടരുക. ക്രീപ്പിംഗ്, ക്രീപ്പിൻ്റെ മൂന്ന് ഫോം എന്ന് പറയുന്നത് ക്രീപ്പ് ഇഴയുക എന്നർത്ഥം തന്നെ. ക്രീപ്പ്, ക്രെപ്റ്റ്, ക്രെപ്റ്റ്, ക്രീപ്പറാണ് ലതകൾ, വള്ളിച്ചെടികൾ. ക്രീപ്പ്, ക്രെപ്റ്റ്, ക്രെപ്റ്റ്, അല്ല ഈ ഡബ്ല്യു പി വരുന്ന എല്ലാം അങ്ങനെയാണ്. സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്, കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്, അങ്ങനെ സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്, ക്രീപ്പ്, ക്രെപ്റ്റ്, ക്രെപ്റ്റ്. എന്നാൽ ഡബ്ല്യു വരാത്ത ഒരെണ്ണം ഉണ്ട്, അതിൻ്റെ രണ്ട് രീതിയിലുള്ള ഒരു വരമുണ്ട്. അതായത് ലീപ്പ്, കുതിച്ച് ചാടുക എന്നത് ലീപ്പ്, എൽ ഇ എ പി, അങ്ങനെയുള്ള സ്പെഷ്യൽ ചില വെർബുകളുണ്ട്. ലീപ്പ് ചെയ്യുന്നതിന് ലീപ്പ് എന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. ലീപ്ഡ്, ലീപ്പ്,
ലീപ്ഡ് ലീപ്ഡ്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നുണ്ട് ലീപ്പ് ലെപ്റ്റ് LEAPT ആണ്, LEPT അല്ല, LEAPT ലെപ്റ്റ് ലെപ്റ്റ് എന്നും ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലും അതായി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ലീപ്പ് ലെപ്റ്റ് ലെപ്റ്റ് എന്നാണ്. കുറിച്ച് ചാടി എന്നുള്ള ലെപ്റ്റ്, തേർഡ് ഫോമിന് അർത്ഥമില്ലല്ലോ. ലീപ്പ് ലെപ്റ്റ് ലെപ്റ്റ്. അതുപോലെ തന്നെ രണ്ട് തരം യൂസ് ഉള്ള ഒരെണ്ണം ലേൺ, പഠിക്കുക, നമ്മുടെ ലേണിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് ലേൺ, LERN ലേൺ. ലേൺ എന്നുള്ളതിന് ലേൺഡ് ED ഉപയോഗിക്കുന്നവരുണ്ട്, ലേൺഡ് ലേൺഡ്. പക്ഷേ ഇപ്പോൾ കോമൺ ആയിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് ലേൺഡ് എന്നാണ്, ലേൺഡ് അല്ല ലേൺഡ്, LERNT. അപ്പോൾ സെക്കൻഡ് ഫോം LERNT, തേർഡ് ഫോം LERNT, മറ്റത് തെറ്റാകുന്നില്ല, അത് നിലനിൽക്കുന്നുണ്ട്, അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട് ലേൺ ലേൺഡ് ലേൺഡ്. നമ്മൾ തിരിച്ചു വരികയാണ്, നമ്മൾ ഓർഡർ ഓഫ് ദി അഡ്വർബിലേക്ക് തിരിച്ചു വരികയാണ്. ദ ഓൾഡ് മാൻ സോ എ സ്നേക്ക് ക്രോളിംഗ് ഇൻ ഹിസ് ബാത്റൂം, ഇൻ ഹിസ് ബാത്റൂം സ്ലോലി ലാസ്റ്റ് നൈറ്റ്, സ്ലോലി ലാസ്റ്റ് നൈറ്റ്. ഇപ്പോൾ ഇത്രയാണ് അഡ്വർബുകൾ, അല്ലെങ്കിൽ അഡ്വർബ് ഫ്രേസും കൊണ്ട്. ഇൻ ഹിസ് ബാത്റൂം, ലാസ്റ്റ് നൈറ്റ്, സ്ലോലി. ഇത് ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് എടുക്കാം, എല്ലാവരും തന്നെ നോക്കുക. ദ മാനർ പ്ലേസ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. പേ ദി ഓൾഡ് മാൻ സോ എ സ്നേക്ക് ക്രോളിംഗ് സ്ലോലി, ഇനി പ്ലേസാണ് എവിടെയാണ്, ഇൻ ഹിസ് ബാത്റൂം ലാസ്റ്റ് നൈറ്റ്. ദ ഓൾഡ് മാൻ സോ എ സ്നേക്ക് ക്രോളിംഗ് സ്ലോലി ഇൻ ഹിസ് ബാത്റൂം ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞു. ആ മോഡൽ വരുമ്പോൾ സൂക്ഷിക്കുക. ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് കൺവേർഷനാണ്. കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഈ ആഡ്വെർബും ആഡ്വെർബിൽ ഫ്രേസും തമ്മിൽ കൺവേർട്ട് ചെയ്യാൻ വരും. അത് ആഡ്വെർബിൽ നമ്മൾ പിന്നീട് കൊടുക്കുന്ന പ്രതീക്ഷിക്കുന്ന ചോദ്യം. ഒന്ന്, ആ ചോദ്യത്തിന് ബ്രാക്കറ്റ് എന്ത് ചെയ്യണം തന്നേക്കും, അത് ശരിക്ക് റീപ്ലേസ് എന്ന് പറഞ്ഞു തരുന്നത്, ടേണെന്നോ കൺവേർട്ടെന്നോ ഒന്നും പറയത്തില്ല. അതാ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ രീതി. അതിൽ ഇങ്ങനെ പറയും, അതായത് ദ ചൈൽഡ് സ്ലെപ്റ്റ് ഇൻ പീസ്. എങ്ങനെ ഉറങ്ങിയത്? ഇൻ പീസ്. ഇപ്പോൾ ഇൻ പീസ് എന്ന് പറയുമ്പോൾ എന്തായി? അഡ്വെർബ് അല്ല, അഡ്വെർബിൽ ഫ്രേസാണ്. ഇതിനെ വളരെ എളുപ്പമാണ് അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണമല്ലോ. ബ്രാക്കറ്റ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്, റീപ്ലേസ് ദി വരണ്ടു പോകും, റീപ്ലേസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ വരണ്ടു പോകും. റീപ്ലേസ് ദി ആഡ്വെർബിയൽ ഫ്രേസ് വിത്ത് ആൻ ആഡ്വെർബ്. സംഭവം റീപ്ലേസ് ദി ഗിവൺ ആഡ്വെർബിൽ ഫ്രേസിനെ റീപ്ലേസ് ചെയ്യണം, മാറ്റിയിട്ട് ആ സ്ഥാനത്ത് എന്തിടണം, അർത്ഥം മാറാതെ ഒരു ആഡ്വെർബ് അവിടെ ഇട്ടാൽ മതി. എങ്ങനെ പറ്റും? ദസ് ചൈൽഡ് സ്ലെപ്റ്റ് ഇൻ പീസ് ഒക്കെ മാറ്റുക, മാറ്റിയിട്ട് ആ സ്ഥാനത്ത് എന്ത് പ്ലേസ് ചെയ്യണം, പീസ്ഫുള്ളി എന്ന് എഴുതിയാൽ മതി മാർക്കൊന്ന്. ദി ചൈൽഡ് സ്ലെപ്റ്റ് പീസ്ഫുള്ളി. ഇത് ഒരെണ്ണം കൂടെ ഈ എക്സാമ്പിൾ, എല്ലാം ഇച്ചിരി എക്സാമ്പിൾ, ബാക്കി നിങ്ങൾ എവിടെ നിങ്ങൾ ഇപ്പോൾ ടെൻത്ത് സ്റ്റാൻഡേർഡ്സോ ക്വസ്റ്റ്യൻ റെഫർ ചെയ്തോ ഒക്കെ തന്നെ എടുക്കാൻ പറ്റും. എല്ലാം നമുക്ക് കുറേശ്ശെ എക്സാമ്പിൾ പറഞ്ഞ് അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് പറഞ്ഞു തരിക. അടുത്തത് മൈ അങ്കിൾ ഷൗട്ടഡ് ആംഗ്രിലി, മൈ അങ്കിൾ ഷൗട്ടഡ് ആംഗ്രിലി. എൻ്റെ അങ്കിള് ഭയങ്കര കോപത്തോടു കൂടി വെച്ച് വെച്ച് ഷൗട്ടഡ് ആംഗ്രിലി. ഇവിടെ ക്വസ്റ്റ്യൻ തിരിച്ചു വന്നു, റീപ്ലേസ് ദ ആഡ്വെർബിയൽ ആഡ്വെർബ്, റീപ്ലേസ് ദി ആഡ്വെർബ് ഗിവൺ ആഡ്വെർബാണ്, ആഡ്വെർബ് വിത്ത് എ വിത്ത് ആൻ ആഡ്വെർബിൽ ഫ്രേസ്, റീപ്ലേസ് ദി ആഡ്വെർബ് വിത്ത് ആൻ ആഡ്വെർബിൽ ഫ്രേസ് എന്നാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ എന്തെഴുതിയാൽ മതി? ദ ആൻസർ ഇതാണ്, മൈ അങ്കിൾ ഷൗട്ടഡ് ആംഗ്രിലി എന്നുള്ളതിനെ മാറ്റിയിട്ട് നമ്മൾ മൈ അങ്കിൾ ഷൗട്ടഡ് ഇൻ ആങ്കർ, ഇൻ ആങ്കർ.
ഇത്രയാണ് അഡ്വർബിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വരാവുന്ന മോഡൽ. ഇത് ഇത്രയാണ്. ഇതുപോലെ തന്നെ ചെറിയ ടോപ്പിക്കുകളെ നമുക്ക് കൺവേർഷൻ വരുന്ന ചെറിയ സിമ്പിൾ ടോപ്പിക്കുകളുണ്ട്. അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ അഡ്വൈസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സെൻറ്റൻസിനെ എങ്ങനെയാണ്, സജസ്റ്റഡ്, ഇത് രണ്ടുമൊന്ന് നോക്കാം. മൈ ഫാദർ അഡ്വൈസ്ഡ് മീ ടു ഗോ എബ്രോഡ്. റീപ്ലേസ് അഡ്വൈസ്ഡ് വിത്ത് സജസ്റ്റഡ്. റീപ്ലേസ് അഡ്വൈസ്ഡിനെ മാറ്റി സജസ്റ്റഡ് ആക്കണം. ഉപദേശിച്ചു, നിർദ്ദേശിച്ചു, രണ്ട് അടുത്ത് വരുന്നത് പക്ഷെ യൂസ് ചെയ്യുമ്പം പ്രശ്നമാണ്. അത് ഓർക്കുവാനായിട്ട് ഒന്ന് കുറിച്ചെടുക്കണം. അഡ്വൈസ് എന്ന് തുടങ്ങുന്ന സെൻറ്റൻസ് ആണ്. അഡ്വൈസ് പ്ലസ് ഒബ്ജക്റ്റ് വരും, എന്നെയോ അവരെയോ ആരെയോ ആയിക്കോട്ടെ, ടു ചേർത്തിട്ട് വി വൺ ആണ് ചേർക്കുന്നത്. മൈ ഫാദർ അഡ്വൈസ്ഡ് മീ ടു ഗോ എബ്രോഡ് എന്ന് എഴുതുക സെൻറ്റൻസ്. മൈ ഫാദർ അഡ്വൈസ്ഡ് മീ ടു ഗോ എബ്രോഡ്. അപ്പോൾ അഡ്വൈസ് പ്ലസ് ഒബ്ജക്റ്റ് ഇടയ്ക്ക് വരും, അത് എഴുതേണ്ട. അഡ്വൈസ് പ്ലസ് ടു പ്ലസ് വി വൺ ആണ് ചേർക്കുന്നത്. എന്നാൽ സജസ്റ്റ് ആക്കുമ്പോൾ സജസ്റ്റ് പ്ലസ് ദാറ്റ്, സജസ്റ്റ് ദാറ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഷുഡ് പ്ലസ് വി വൺ. ഇതേ സെൻറ്റൻസിനെ സജസ്റ്റ് ആക്കുമ്പോൾ ഇത് വരും, ഇത് തിരിച്ചു മറിച്ചും വരും. റീപ്ലേസ് ദി അഡ്വൈസ് വിത്ത് സജസ്റ്റ് ഓർ റീപ്ലേസ് സജസ്റ്റ് വിത്ത് അഡ്വൈസ്, തിരിച്ച് ഈ രീതി ഫോളോ ചെയ്യണം. ഇപ്പോൾ മൈ ഫാദർ സജസ്റ്റഡ് ദാറ്റ് പിന്നെ ഐ എഴുതണം, സബ്ജക്റ്റ് ഐ ആ, ഞാൻ ചെയ്യണമെന്നില്ലേ പറഞ്ഞു. ഐ ഷുഡ് ഗോ എബ്രോഡ്. മൈ ഫാദർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ഗോ എബ്രോഡ്. മൈ ഫാദർ അഡ്വൈസ്ഡ് മീ ടു ഗോ എബ്രോഡ്. ഇത്രയും കൺവേർഷൻ ഇനിയുമുണ്ട്. കൂടുതൽ കൺവേർഷൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും നേരം ശ്രദ്ധിച്ച് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.